കൊന്നല്ലേ? എന്റെ ആശുട്ടി അമ്മ കൊന്നല്ലേ? എന്റെ മകള് പറഞ്ഞ ശരിയായിരുന്നു. ഇല്ല ചേട്ടാ, അമ്മയെ കൊടുക്കാൻ വേണ്ടി ചേട്ടനോട് ആരാ കള്ളം പറഞ്ഞതാ? നീ ഒരു അക്ഷരം മിണ്ടരുത്. അമ്മ എന്ത് ചെയ്താലും നീ അമ്മയുടെ കൂടെയല്ലേ നിൽക്കാറുള്ളൂ. അമ്മയുടെ അരുമ സന്താനമല്ല എനിക്കിത്, അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഞാൻ തന്നെ ആ പിശാചിനെ കൊന്നത്. ഞാനവളെ പിശാചെന്നല്ലേ വിളിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ സൊസൈറ്റി എന്ത് പേരിട്ടാ വിളിക്കുമെന്ന് അറിയാമോ? ഞാൻ എന്റെ നാവിനെ ചീത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മകള് ജയിലിലായത് ഞാൻ അവളെ വെറുക്കുന്നതും അമ്മ കാരണം. ഞാൻ എന്റെ മോളെ ആശൂട്ടിയൊക്കെ വെറുക്കാൻ തുടങ്ങിയത് അമ്മ കാരണം. അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മേനെ തൊട്ടു പോരുത്, തൊട്ടു പോരുത്. എന്നെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അമ്മേ, നിങ്ങളെ അമ്മയെന്ന് വിളിക്കാൻ അറപ്പ് തോന്നുന്നു. നിങ്ങൾ എന്റെ അമ്മയല്ല രാജശ്രീ വർമ്മ. അമ്മ എന്നുള്ള ആ അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുക. കൊലപാതകിയാ നിങ്ങള്. നീ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ ഈ തെളിവുകളൊക്കെ പോലീസിന്റെ പക്കൽ ഏൽപ്പിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിത്തരും. ഇല്ല, എന്നെ തുടരുന്നാ പറഞ്ഞത്? ഞാൻ നിങ്ങൾ ചെയ്ത ഈ തെറ്റുകൾക്കൊക്കെ ശിക്ഷ വാങ്ങി തന്നില്ലെങ്കിൽ എന്റെ ആശുട്ടി, എന്റെ സൂപ്പർ സ്റ്റാർ, എന്റെ പൊന്നുമോൾ അവരെനിക്ക് മാപ്പ് തരില്ല. നീ അമ്മയുടെ പുന്നാര മോനല്ലേ? അമ്മ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ എന്നെ വിടാ, എന്നെ വിടാനല്ലേ പറഞ്ഞത്? ചേട്ടാ ഒന്ന് വേറെ അമ്മയ്ക്ക് ഒന്നും ചെയ്യരുത്. ചേട്ടൻ നമ്മൾ വിട്ടുപോയി. ഇല്ല ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ആളുകളോട് ഞാൻ എന്ത് പറയും? അവരെല്ലാം പറയില്ലേ ഞാനാണ് ഞാനാണ് എന്റെ മകനെ കൊന്നതെന്ന്. ഞാൻ മറവ് ചെയ്തോളാമേ. അമ്മേ, നമുക്ക് വേറൊരു വഴിയില്ല അമ്മേ. ഇനി നമുക്ക് എല്ലാവരോടും പറയാം ചേട്ടൻ ചേട്ടൻ ഫോറിൽ പോയെന്ന്. മറവ് ചെയ്യടാ അവനെ. അവനിക്ക് പേടിയാണോ അവളുടെ അച്ഛമ്മയുടെ അടുത്ത് വരെ? അല്ല, തോക്കിന്റെ രുചി അറിഞ്ഞതല്ലേ? അപ്പോ നിനക്ക് എന്തിന്റെ രുചി അറിയേണ്ടത്? വിശക്കുന്നില്ലേ? നിനക്ക് എങ്ങനെയുണ്ട് ശ്രേയ? ഇതെല്ലാം നിനക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുന്നു? നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ? നീ എന്താ വിചാരിച്ച? നിന്റെ ഈ അച്ഛമ്മ ഇവര് നിനക്ക് നല്ലൊരു ഭാവി തരുമെന്നോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്റെ ഈ അച്ഛമ്മയില്ലേ നിന്റെ ഇനിയുള്ള ജീവിതം എന്ന് നീക്ക് നശിപ്പിക്കുക തന്നെ ചെയ്യും. ആ നിഷ,
താങ്ക് യു ഫോർ ആസ്കിംഗ്. ഞാനിപ്പോ ഒന്നും കഴിക്കുന്നില്ല. ആ ഞാൻ എന്തെങ്കിലും കുടിക്കാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എനിക്ക് വെള്ളം മാത്രം മതി, അതിൽ വേറൊന്നും തന്നെ ചേർക്കരുത് കേട്ടോ. എന്റെ അച്ഛന് കൊടുത്ത വെള്ളത്തിൽ നീ എന്തോ കലർത്തിയതുപോലെ. അത് പിന്നെ ചേട്ടത്തി എന്തൊക്കെ ഈ പറയുന്ന കള്ളം പറയുന്നതാണോ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? പറയൂ നിഷ, ഇത് സത്യമാണോ അതോ അല്ലയോ? അമ്മ മതിയാക്ക നീന, ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. നീ പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതി. പോയിവിടുന്ന് ഹലോ. നിന്റെ ഗ്യാങ്ങിന്റെ ലീഡർ നീനയും എത്തിക്കഴിഞ്ഞു, ഇനി നീ എന്ത് ചെയ്യും? നീ ഇവിടെ വന്നതിലൂടെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് നീന. വന്നുപോയില്ലേ, ഇനി ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അത് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ 10 മിനിറ്റിനകം വീട്ടിലെത്തിയില്ലെങ്കിൽ എന്റെ ജോലിക്കാരുണ്ടല്ലോ, അവർ പോലീസിൽ ഇൻഫോം ചെയ്യും. സംശയമാരുടെ നേർക്കായിരിക്കും? രാജേശ്വരി വർമ്മയുടെ നേർക്ക്. മതി, ഒരുപാട് സഹിച്ചു. നിങ്ങൾ ഇത്രയും കാലം അവനിയോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം തിരിച്ചടി നൽകേണ്ട മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. ഒരു കാര്യം നീ എപ്പോഴും ഓർത്തു, നീ ഒരു ജാരസന്തതിയാണ്, അതുപോലെ നിന്റെ അമ്മയും ഒരു പിഴച്ചവളാണ്. പൊയ്ക്കോ നിന്റെ അമ്മയുടെ അടുത്തേക്ക്. നിന്റെ അമ്മ എവിടെയായിരിക്കുന്നത്? ഹൃദയത്തിൽ. നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോ. രാജേശ്വരി വർമ്മ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് തന്നെ ഞാൻ പ്രതികാരം വീട്ടിയിരിക്കും. മൈഥിലിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനു മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. ഇന്നത്തെ ദിവസം നീ ആ ഡോറിന് വെളിയിലേക്ക് കാലെടുത്ത് വെക്കരുത്. എന്നോട് സത്യം ചെയ്യ. ഈ അവനെന്താ ഫോൺ എടുക്കാത്തത്?
You're the best daughter in the world. You are the best daughter in the world. You are the best daughter in the world. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തവനാവിനെ. നിനക്ക് നിന്റെ പപ്പയോ പപ്പയുടെ പേരോ ഒന്നും ആവശ്യമില്ല. എന്റെ നിഴൽ പോലും നിന്റെ നിഷ്കളങ്കതയുടെ പുറത്ത് വീഴാൻ പാടില്ല. ഐ എം സോറി എന്റെ സൂപ്പർ സ്റ്റാർ. കഴിയുമെങ്കിൽ നീ നിന്റെ പപ്പയ്ക്ക് മാപ്പുത. ഇന്ന് അമാവാസ്യ. ഇന്ന് കാളി ദേവിയുടെ കോപത്തിൽ നിന്ന് നിങ്ങളെ ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. എനിക്കിത് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ആ ഞാൻ തന്നെ ആ പിശാചിനെ കൊന്നത്. മകൾ ജയിലിലായത് ഞാൻ അവളെ വെറുക്കുന്നതും അമ്മ കാരണമാ. ഞാൻ ഈ തെളിവുകളൊക്കെ പോലീസിന്റെ പറഞ്ഞത്. ഇനി നമുക്ക് എല്ലാരോടും പറയാം. ചേട്ടൻ ചേട്ടൻ ഫോറിന് പോയെന്ന് മറവ് ചെയ്യട. ദേവിയുടെ ആശീർവാദം എന്നോടൊപ്പം. നമുക്ക് നോക്കാമല്ലോ അമ്മ ആരുടെ കൂടെ നിൽക്കുമെന്ന്. എന്റെ കൂടെയോ അതോ നിന്റെ കൂടെയോ നോക്കാം നമുക്ക്. എവിടെ പോയി? അവസാനമാണ് രാജേശ്വരി വർമ്മ.
രാജേശ്വരി വർമ്മ. ഇന്ന് നിങ്ങളുടെ പാപങ്ങളുടെ എല്ലാം അവസാനമാണ് രാജേശ്വരി വർമ്മ. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? എന്നെ കൊല്ലാൻ പോവണം നീ? അതെ, നിങ്ങളെ കൊല്ലാൻ തന്നെ പോകുന്നത്. ഇത്രയും കാലം നിങ്ങൾ എല്ലാവരുടെയും ജീവൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നില്ലേ? നിങ്ങളുടെ കൈ വിറയ്ക്കാറില്ലല്ലോ. എന്റെ ഞരമ്പുകളിലും അതേ ചോറ് തന്നെയാണ് ഒഴുകുന്നത് രാജേശ്വരി. നോക്ക്, ഇന്ന് എന്റെ കൈയും വിറയ്ക്കുന്നില്ല. ഇനി നിങ്ങൾ പറയാ എന്നോട് ചെയ്ത ക്രൂരതയൊക്കെ പോട്ടെ, പക്ഷേ സ്വന്തം മകനോട് ഇത്രയും വൃത്തികെട്ട പ്രവൃത്തി ചെയ്തപ്പോ കൈ വിറച്ചില്ലേ നിങ്ങളുടെ? നിന്റെ ഈ തെമ്മാടിത്തരം നിർത്തിക്കോളൂ. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ലോകത്തിന് മുന്നിൽ സത്യം എത്ര തന്നെ ഒളിപ്പിച്ചാലും ശരി, കാശിന്റെ ബലത്തിൽ നിങ്ങൾക്ക് തടസ്സമാകുന്ന ആളുകളുടെ ഒക്കെ വാ അടപ്പിച്ചാലും ശരി, സത്യം ഒരു ദിവസം എല്ലാവരും തിരിച്ചറിയും. പിന്നെ എന്നെക്കാളും നന്നായി നിങ്ങളെ ആർക്കും അറിയില്ലല്ലോ, ആർക്കും തന്നെ. പറയൂ രാജശ്രീ, നിങ്ങളുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ കൊന്നിട്ട് അന്ന് രാത്രി നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? പശ്ചാത്താപം തോന്നിയില്ലേ? മറ്റുള്ള മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ചെന്നായ്ക്കൾ പോലും അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ കാടത്തത്തിന്റെ എല്ലാ അതിരുകളും ഭേദിച്ചിരിക്കുന്നു. എന്താ കിരണങ്ങൾ, അങ്കിളിനും പേടിയില്ലേ ഈ സ്ത്രീയെ? അവസരം കിട്ടിയാൽ അങ്കിളിനെ ഇവര് കൊന്നാലോ? ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. ഈ ദുഷ്ടയായ സ്ത്രീയാണ് എന്റെ പപ്പ ആശിഷ് വർമ്മയെ കൊന്നത്. നിനക്ക് എന്റെ ആശിഷുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. നിന്റെ ഞരമ്പിലൂടെ ഓടുന്ന ആ വൃത്തികെട്ട സ്ത്രീയുടെ ദൂഷിച്ച രക്തത്തെ എന്റെ മകനുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കണ്ട. നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നോടൊപ്പം ദേവിയുടെ ആശീർവാദമുണ്ട്, എന്റെ തലയിൽ അമ്മയുടെ അനുഗ്രഹമുണ്ട്. നിനക്കെന്റെ രോമത്തെ സ്പർശിക്കാനോ ആർക്കും ഒന്നും ചെയ്യാനോ കഴിയില്ല, മനസ്സിലായോ? ആശിഷന്റെ മകനായിരുന്നു, ഞാനാണ് അവന് ജന്മം നൽകിയത്. എന്റെ ഈ കൈകൾ കൊണ്ടാ ഞാൻ അവനെ വളർത്തി വലുതാക്കിയത്. എനിക്ക് അവനിൽ അവകാശമുള്ളൂ. ഒരു തോട്ടക്കാരൻ സ്വന്തം കൈകൊണ്ട് ഒരു ചെടി നട്ട് വളർത്തുമ്പോ അതിനെ പിഴുതെറിയാനുള്ള അവകാശം അയാൾക്കുണ്ട്. നീ ആരാടി ഈ രാജേശ്വരി ചോദ്യം ചെയ്യാൻ? അപ്പൊ എന്റെ അമ്മ നിങ്ങളുടെ ഉദരത്തിലല്ലല്ലോ ജന്മം കൊണ്ടത്. എന്റെ അമ്മയിൽ നിങ്ങൾക്ക് എന്ത് അവകാശമായിരുന്നു? എന്തിനാ എന്റെ അമ്മയുടെ ജീവൻ എടുത്തത്? ഞാനാ അവളുടെ ജീവൻ എടുത്തത്, ഞാനാ അവളെ കൊന്നത്. അവൾ എന്റെ അതുലിന് അവളുടെ ദുഷിച്ച പാല് കൊടുത്ത് അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ നേരെ അലറി വിളിക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ കിരണങ്ങൾ. ദുഷിച്ച രക്തം നിങ്ങളുടെ അമ്മയുടെ ഞരമ്പുകളിലാണ് ഒഴുകുന്നത്. കൊലപാതകിയവർ അപ്പ
അപ്പൊ നീ നീ വലിയ നിഷ്കളങ്കയാണോ? നിന്റെ കാരണം കൊണ്ട് തന്നെ എല്ലാവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ രക്തക്കറ നിന്റെ കൈകളിലും പറ്റിയിട്ടുണ്ട്. അവനെ അന്നുതിർത്ത് ആ വെടിയുണ്ടാ നിന്റെ ഹൃദയം തുളച്ച് കടന്നു പോകാത്തത് കഷ്ടമായി പോയി. സത്യവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസത്തിന് ഉദാഹരണമാണ് ഞാൻ. ജീവനോടെ തന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അറിയോ ഞാൻ എന്തിനാ രക്ഷപ്പെട്ടത്? നിങ്ങളുടെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെ ആകണമെന്നുള്ളത് കൊണ്ട്. ദേവി പൂജ കുറച്ചു നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ പൂജയിൽ പങ്കെടുക്കുവാനായി എത്രയും വേഗം ഈ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് തോക്ക് താഴെയിട്. അമ്മ പിറകിലേക്ക് മാറ്. അവനി തോക്ക് താഴെയിടാൻ. തോക്ക് താഴെയിട്. ഇന്ന് ഞാൻ പ്രതികാരത്തിൽ കലർത്തി.